നമസ്കാരം, ഞാൻ ശ്രീനന്ദ എസ്. ഞാൻ കെ എം എച്ച് എസ് നേവള്ളൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് എല്ലാവർക്കും പരീക്ഷണം ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ജലത്തേക്കാൾ ഭാരം കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ എന്ന് നോക്കാം. ആദ്യം ഇത് ഒരു തടിക്കഷ്ണമാണ്. ഈ തടിക്കഷ്ണം നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം. ഇപ്പോൾ തടിക്കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. തടിക്കഷ്ണത്തിന് ജലത്തേക്കാൾ ഭാരം കുറവായതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. ഇനി നമുക്ക് ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ താഴ്ന്നു പോകുമോ എന്ന് നോക്കാം. ബ്ലേഡ് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഇതാ ബ്ലേഡ് താഴ്ന്നു പോയി. അതിനർത്ഥം ബ്ലേഡിന് ജലത്തേക്കാൾ ഭാരം ഉണ്ട് എന്നാണ്. ഇനി അത് നമുക്ക് പൊങ്ങിക്കിടക്കുമോ എന്ന് നോക്കിയാലോ. ബ്ലേഡ് ഒരു ബ്ലേഡ് നമുക്ക് ഇട്ട് നോക്കാം. ഈ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. ജലോപരിതലത്തിലുള്ള സദൃശ തന്മാത്രകൾ ഉള്ളിലേക്കും വശങ്ങളിലേക്കും ആകർഷിച്ച് ജലോപരിതലം ഒരു വലിച്ചു കെട്ടിയ പാട പോലെ കാണപ്പെടുന്നു. ഈ ബലമാണ് പ്രതലബലം. അതുകൊണ്ടാണ് ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇനി ഒരു ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചാൽ മതി ഈ പ്രതലബലം നഷ്ടപ്പെടാൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ കണ്ടോ, ഞാനൊരു ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇത് താന്നു പോയി. നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളത്തിൽ പാറ്റ ചെറു ചെറു പ്രാണികളൊക്കെ നീ പൊങ്ങി നടക്കുന്നത്? ഇതിന് കാരണവും പ്രതലബലം തന്നെയാണ്. എല്ലാവർക്കും ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? നന്ദി, നമസ്കാരം.